മലയാള സാഹിത്യ നിരൂപകന്മാരിൽ പ്രമുഖനാണ് കുട്ടിക്കൃഷ്ണമാരാർ മലപ്പുറം ജില്ലയിലെ തൃപ്പങ്ങോട്ട് കരിക്കാട്ട് മാരാത്ത് കൃഷ്ണമാരാരുടെയും ലക്ഷ്മിക്കുട്ടിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തിലാണ് ഇദ്ദേഹം ജനിച്ചത് പട്ടാമ്പി സംസ്കൃത കോളേജിൽ പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മയുടെ ശിഷ്യനായി സംസ്കൃതത്തിൽ പാണ്ഡിത്യം നേടി ശിരോമണി പരീക്ഷ പാസായതിനു ശേഷം മാതൃഭൂമിയിൽ പ്രൂഫ് റീഡറായി ജോലി ചെയ്തു മലയാളത്തിൽ ഇദ്ദേഹം എഴുതിയ വിമർശനങ്ങൾ മാതൃഭൂമിയിൽ കൂടിയാണ് ആദ്യം പുറത്തുവന്നത് അങ്ങനെ സാഹിത്യ നിരൂപകൻ എന്ന നിലയിൽ മാരാർ അറിയപ്പെടാൻ തുടങ്ങി മഹാകവി വള്ളത്തോളുമായുള്ള അടുത്ത ബന്ധം മലയാള സാഹിത്യവുമായി അദ്ദേഹത്തെ കൂടുതൽ അടുപ്പിച്ചു പ്രൗഢങ്ങളായ നിരവധി കൃതികൾ അദ്ദേഹം മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തു കുട്ടികൃഷ്ണ മാരാർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് കല ജീവിതം തന്നെ കല കലയ്ക്ക് വേണ്ടിയോ ജീവിതത്തിന് വേണ്ടിയോ എന്ന ചർച്ച നടക്കുമ്പോൾ കല ജീവിതം തന്നെ എന്ന് മാരാർ സമർത്ഥിച്ചു മുപ്പത് ഉപന്യാസങ്ങളോട് കൂടിയ ഈ കൃതി സാഹിത്യ വിദ്യാർത്ഥികൾക്ക് ഏറെ സഹായകമാണ് വ്യാസ മഹാഭാരത പഠന കൃതിയാണ് ഭാരതപര്യടനം മഹാഭാരത കഥകളിലേക്ക് സഹൃദയത്വത്തോടെയും അസാധാരണമായ ഉൾക്കാഴ്ചയോടെയും കടന്നു ചെല്ലുന്ന ഒരാസ്വാദകനാണ് മാരാർ അമാനുഷർ എന്ന് കരുതുന്ന ചില കഥാപാത്രങ്ങളെ മനുഷ്യരായി ചിത്രീകരിക്കുന്നു ഈ കൃതിയിൽ അവരുടെ ശക്തി ദൗർബല്യങ്ങൾ തുറന്നു കാണിക്കുന്നു യുദ്ധം പലതാണെങ്കിലും അതുണ്ടാക്കുന്ന ദുഃഖം ഒന്നാണ് മഹാഭാരത യുദ്ധത്തിന്റെ അവസാനം ആത്യന്തികമായ ദുഃഖത്തിലാണ് പര്യവസാനിക്കുന്നത് മനുഷ്യ ചരിത്രത്തിൽ യുദ്ധം വരുത്തിവെക്കുന്ന ദുരിതത്തിന്റെ തീവ്രത ഈ കൃതി നമുക്ക് കാണിച്ചു ഓരോ യുദ്ധവും നമ്മെ സർവനാശത്തിലേക്കാണ് നയിക്കുന്നത് മാരാർ ആദ്യം എഴുതിയ കൃതിയാണ് സാഹിത്യ ഭൂഷണം എ ആർ രാജരാജവർമ്മയുടെ സാഹിത്യ സാഹ്യം എന്ന കൃതിയുടെ പശ്ചാത്തലത്തിൽ സാഹിത്യ സിദ്ധാന്തങ്ങളെ വിലയിരുത്തുകയാണ് ഈ കൃതിയിൽ ചെയ്യുന്നത് ശുദ്ധമായ മലയാളം എന്ത് എങ്ങനെ എന്ന് വിശദീകരിക്കുന്ന മലയാള ശൈലി എന്ന കൃതി ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് എന്നും പാഠപുസ്തകമാണ് സാഹിത്യ സല്ലാപം രാജാങ്കണം സാഹിത്യവിദ്യ ചർച്ചായോഗം ദന്തഗോപുരം ഋഷിപ്രസാദം വൃത്തശില്പം എന്നിവ മാരാരിൽ നിന്നും മലയാള സാഹിത്യത്തിന് ലഭിച്ച പ്രൗഢമായ കൃതികളാണ് വിശ്വമഹാകവിയായ കാളിദാസന്റെ മിക്ക കൃതികൾക്കും ഇദ്ദേഹം ഗദ്യപരിഭാഷ തയ്യാറാക്കിയിട്ടുണ്ട് തന്റെ പ്രൗഢമായ ഗദ്യശൈലി കൊണ്ട് മലയാള സാഹിത്യത്തെ സമ്പന്നമാക്കിയ കുട്ടികൃഷ്ണ മാരാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഏപ്രിൽ ആറാം തീയതിയാണ് നമ്മെ വിട്ടുപിരിഞ്ഞത് മലയാള വിമർശന വീഥിയിലെ അജയ്യനായ ഏകാന്ത പധികനാണ് കുട്ടികൃഷ്ണമാരർ താൻ താൻ മാത്രമായി നിൽക്കുമ്പോൾ അഭിമാനം കൊണ്ടവനാണ് അദ്ദേഹം സ്വന്തം യുക്തിയുടെ ശരകൂടത്തിൽ തന്റെ അഭിപ്രായങ്ങളെ സുരക്ഷിതമാക്കി നിർത്തി അതിന് കാവൽ നിൽക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടവും അതായിരുന്നു ഒരു കാര്യം തീർച്ചയാണ് വിമർശനത്തെ ആത്മസത്തയുടെ പ്രകാശനമാക്കി കലാസൃഷ്ടിയുടെ നിലയിലേക്ക് ഉയർത്തിയ മറ്റൊരു വിമർശകൻ നമുക്കില്ല ഈ സംസ്കൃത പണ്ഡിതൻ എങ്ങനെയാണ് ആർക്കും അംഗീകാരിനായ ഒരു വിമർശകനായത് ഇതിനുള്ള ഉത്തരം തേടുമ്പോഴാണ് ആ പാണ്ഡിത്യത്തിന്റെ പ്രത്യേകത നാം അറിയുന്നത് ഭൂതകാല മഹിമ ഘോഷിച്ചു നടക്കുന്ന നിർജീവ സൈദ്ധാന്തികർ മാത്രമായ സംസ്കൃത യാഥാസ്ഥിതികർക്കിടയിൽ ഈ മനുഷ്യൻ എങ്ങനെ ഒറ്റപ്പെട്ടു വളർന്നു ആ ബുദ്ധിശക്തിയുടെ വൈശദ്യം തന്നെ കാരണം മാരാരുടെ ദൃഷ്ടിയിൽ സാഹിത്യത്തിന്റെ തത്വം കാലദേശങ്ങളാൽ വ്യത്യാസപ്പെട്ടു വരാൻ നിവൃത്തിയില്ല വിശ്വമഹാഗ്രന്ഥങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണല്ലോ മനുഷ്യന്റെ അന്ധകരണ വൃത്തികളും ആത്മീയ മൂല്യങ്ങളുമാണ് സാഹിത്യത്തിന്റെ പരമാധിഷ്ഠാനം അത് രണ്ടും എങ്ങുമെന്നും ഒന്നായിരിക്കെ രണ്ട് ദേശങ്ങളിലെയോ രണ്ട് കാലങ്ങളിലെയോ സാഹിത്യം തത്വത്തിൽ പരസ്പര വിരുദ്ധമാവാൻ മയ്യ വിരുദ്ധമാണെന്ന് തോന്നുന്നത് അതിന്റെ ബാഹ്യരൂപത്തിൽ മാത്രമാണ് ഈ വിശാല വീക്ഷണത്തിന്റെ പശ്ചാത്തലത്തിലെ മലയാള ശൈലി എന്ന ശാസ്ത്രീയ ഗ്രന്ഥരചനയുടെ രഹസ്യം മനസ്സിലാവൂ എം ആർ നായർ ഇംഗ്ലീഷ് ഭാഷാ പരിചയം നേടിയവർ കിങ്സ് ഇംഗ്ലീഷിനെ അനുകരിച്ചാണിതെന്ന് എഴുതിയത് സംശയിച്ചു പോകാം എന്ന് പറഞ്ഞല്ലോ വാസ്തവത്തിൽ മാരാർക്ക് ഇംഗ്ലീഷ് ഭാഷാ പരിചയം പോലും ഇല്ലായിരുന്നു എന്നുള്ളതല്ലേ സത്യം തനിക്ക് സമ്മതമാവുന്നത് എന്തും പോളിൽ നിന്നോ മുണ്ടശ്ശേരിയിൽ നിന്നോ മറ്റാരിൽ നിന്നുമെങ്കിലോ കേട്ട അതിനെ സ്വാംശീകരിച്ചെടുക്കുവാൻ മാരാർക്ക് കഴിഞ്ഞിരുന്നു അതിരുകൾ അറിയാത്ത ഉറച്ചു സാഹിത്യബോധമാണ് ബോധമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് മുണ്ടശ്ശേരിയുടെ കാവ്യപീടികയെ സ്വാഗതം ചെയ്യാനും സ്വീകരിക്കാനും കാണിച്ച ആ മനോഭാവമാണ് മാരാരെ മറ്റ് സംസ്കൃത പണ്ഡിതന്മാരിൽ നിന്നും വേർതിരിച്ചു നിർത്തുന്നത് കല കലയ്ക്ക് വേണ്ടി എന്ന വാദവും കല ജീവിതത്തിന് വേണ്ടി എന്ന അഭിപ്രായവും മാരാർക്ക് അഭിമതമല്ല കല ജീവിതം തന്നെ എന്ന് പറയാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം കല കലയായിരിക്കണം അപ്പോൾ അത് ജീവിതത്തിനുള്ളതായിരിക്കും കലയല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് ജീവിതത്തിനൊരു പ്രയോജനവുമില്ല നമ്മുടെ ഏത് ആവശ്യവും കിട്ടാൻ കല എന്തായിരിക്കണമോ അതാണ് കല ജീവിതം തന്നെ എന്ന നിർവചനത്തിന്റെ പൊരുൾ അപ്പോൾ കല ജീവിതത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിച്ചിരുന്ന പുരോഗമന പ്രസ്ഥാനക്കാരുമായി അദ്ദേഹം നിരന്തര സമരം നടത്തിയതെന്തിനാണ് മാരാർ മാനസിക ജീവിതത്തിന് ഉന്നതിക്ക് ഉതകുന്ന പ്രബോധനമാണ് സാഹിത്യ മൂല്യമായി കരുത്തിയത് പുരോഗമനക്കാർ അതിനെ ഭൗതിക സാഹചര്യങ്ങളുമായി മാത്രം പൊരുത്തപ്പെടുത്തിക്കൊണ്ട് കണ്ടു ഭൗതിക സാഹചര്യങ്ങൾ സാമ്പത്തിക വൈരുദ്ധ്യങ്ങളിൽ സാഹിത്യത്തിന്റെ ശാശ്വത മൂല്യത്തെ തളച്ചിടാൻ മാരാർക്ക് സമ്മതമായിരുന്നില്ല മാരാരുടെ നിഷ്പക്ഷതാ വിരോധവാദം പ്രസിദ്ധമാണല്ലോ പക്ഷപാതം നിരൂപകന് വേണമെന്നർത്ഥം നിരൂപകന് പക്ഷപാതം പാടില്ല എന്ന അഭിപ്രായത്തിന്റെ സർവസമ്മതിയുടെ പശ്ചാത്തലത്തിൽ മാരാരുടെ വാദം അസംബന്ധമായി തോന്നാം ബാഹ്യപക്ഷപാതത്തെയോ വ്യക്തിപരമായ താല്പര്യത്തെയോ അല്ല മാരാവർ അർത്ഥമാക്കുന്നത് പക്ഷപാതത്തിലാണ് നിരൂപകന്റെ വ്യക്തിത്വം എന്ന് പറയുമ്പോൾ പക്ഷപാതം എന്നത് നിരൂപകന്റെ അന്തർമണ്ഡലം തന്നെയാണ് ആ പക്ഷപാതം അയാളുടെ വ്യക്തി സത്തയാണ് ചിലതിനോട് ആഭിമുഖ്യം തോന്നുന്നത് കൊണ്ടാണല്ലോ സാഹിത്യകാരൻ വിഷയങ്ങൾ സ്വീകരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി ചില ചിന്താഗതികളോടുണ്ടാകുന്ന ആഭിമുഖ്യം തന്നെ പക്ഷപാതം അതില്ലാത്തവന് അന്തർമണ്ഡലമില്ല മാനസിക ലോകവുമില്ല മനസ്സിന്റെ ഈ ചായ്വ് എന്നും നന്മയോടെ വരും അപ്പോൾ മാരാർ പറയുന്ന പക്ഷപാതം ആത്മപ്രകാശനം തന്നെയാണ് സ്വാഭാവികമായി ഒരു ആശയത്തോടോ വ്യക്തിയോടോ ഉണ്ടാകുന്ന താല്പര്യം പക്ഷപാതമാകുമ്പോൾ ആ പക്ഷപാതം സത്യസന്ധതയാകുന്നു സ്വന്തം ആത്മപ്രകാശനമാകുന്നു ബാഹ്യകാരണങ്ങളാൽ ഉണ്ടാകുന്ന ഇഷ്ട കുറിച്ചല്ല മാരാർ പറയുന്നത് സാഹിത്യ വിമർശകൻ മഹാഗ്രന്ഥങ്ങളിലൂടെ തന്റെ ആത്മാവിനെ വിഹരിപ്പിക്കുന്നവനാണെന്ന് എനാറ്റോൾ ഫ്രാൻസ് പറഞ്ഞത് പോളോ മുണ്ടശ്ശേരിയോ പറഞ്ഞത് മാരാർ കേട്ടു അദ്ദേഹത്തിന്റെ നിരൂപണം അതാണോ വാൽമീകി വ്യാസൻ കാളിദാസൻ എന്നീ പൂർവ്വകാല മനീഷികളുടെ മഹാസൃഷ്ടികളിലേക്ക് മാരാർ നടത്തിയ ഏകാന്ത തീർത്ഥാടനങ്ങളാണ് അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ ഭാരതപര്യടനം രാജാങ്കണം എന്നീ ഗ്രന്ഥങ്ങൾ തന്നെ ഉദാഹരണങ്ങൾ ആ ആത്മീയ തീർത്ഥാടനങ്ങൾ നിരൂപണത്തെ കലാസൃഷ്ടികളാക്കിയിരിക്കുന്നു വിമർശകൻ കലാകാരനാകുന്നു വാൽമീകിയുടെ രാമനെതിരെ കൂരമ്പുകൾ തൊടുക്കുവാനും വിഭീഷണനെ അവസരവാദിയായ പാഴനാക്കുവാനും ആരാർക്കും അടിയില്ല സമ്പാദിയും ജഡായുവും തമ്മിലാണ് യഥാർത്ഥ സഹോദര്യമുള്ളതെന്നും രാമലക്ഷ്മണന്മാർ തമ്മിലല്ലെന്നും അദ്ദേഹം യുക്തിപൂർവം പറയും ഈ മഹാപ്രതിഭകളുടെ കൃതികളുമായി മറ്റുള്ളവരുടെ കൃതികളെ തട്ടിച്ചു നോക്കുന്ന രീതിക്ക് മാത്യു അർണോഡിന്റെ ടച്ച് സ്റ്റോൺ മെത്തേഡുമായി സാദൃശ്യമുണ്ട് മലയാളത്തിൽ അദ്ദേഹം ബഹുമാനിക്കുന്നത് ആശാൻ ഉണ്ണായി വാര്യർ തുടങ്ങിയ ഏതാനും പേരെ മാത്രമാണ് ആശാന്റെ ചിന്താവിഷ്ഠയായ സീത നളിനി ലീല എന്നീ കാവ്യങ്ങളെ നിരൂപണം ചെയ്യുന്ന അദ്ദേഹത്തിന് ആശാന്റെ ജീവിത ദർശനത്തിന്റെ അഗാധതയും ആവിഷ്കരണ വൈദഗ്ധ്യവും ഇഷ്ടമായിരുന്നു പക്ഷേ മലയാള കവിതയുടെ ശക്തി ഗോപുരങ്ങളായ എഴുത്തച്ഛനെയും നമ്പ്യാരെയും ആക്രമിച്ച് നിലംബരിച്ചാക്കാൻ അദ്ദേഹത്തിന് കൂസലേതുമില്ല നമ്മുടെ സംസ്കാര ലോപം എന്ന ഉപന്യാസത്തിൽ നമ്പ്യാരെക്കുറിച്ചുള്ള വജ്രായുധ തുല്യമായ പഠനത്തിൽ ഹാസ്യം പരിഹാസമാക്കി പരനിന്ദയുടെ ഹീന മേഖലയിലെത്തിച്ച നമ്പ്യാരാണ് നമ്മുടെ സംസ്കാര ലോപത്തിന്റെ പ്രധാന കാരണക്കാരൻ എന്ന് സ്ഥാപിക്കുന്നു ഇവിടെയൊക്കെ ഒരു കവിയെ അയാളുടെ സാഹചര്യത്തിലും ലക്ഷ്യത്തിലും മനസ്സിലാക്കുവാനുള്ള ക്ഷമ അദ്ദേഹത്തിനില്ല വാൽമീകിയുടെയും കാളിദാസന്റെയും കവിതയുടെ ഔന്നത്യത്തിൽ വ്യാമുക്തഹൃദയനായ നിരൂപകൻ എഴുത്തച്ഛനെയും നമ്പ്യാരെയും അവരുടെ യാഥാർത്ഥ്യത്തിൽ മനസ്സിലാക്കാൻ ഒരുങ്ങുന്നതേയില്ല നമ്പ്യാരെ പറ്റിയുള്ള അഭിപ്രായത്തിന്റെ തുടർച്ചയാണ് അദ്ദേഹത്തിന്റെ ഹാസ്യ സാഹിത്യ വിചിന്തനം ശ്രേഷ്ഠ ഹാസ്യം ഉൾക്കാഴ്ചയോടെ നിർവചിക്കുന്ന അദ്ദേഹത്തിന്റെ നിർവചനത്തിന് പാശ്ചാത്യ നിർവചനങ്ങളോട് സാദൃശ്യമുണ്ട് ഉണ്ണിനിലെ സന്ദേശത്തിന് ഒരു മുഴുത്ത ചിരി എന്ന നിലയിലെ മൂല്യം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിയുന്നുള്ളൂ മലയാള സാഹിത്യത്തിൽ ബാലാമണി അമ്മയെയും നാലപ്പാടനെയും അദ്ദേഹത്തിന് അല്പം സമ്മതമാണ് എം ഇ കൃഷ്ണമാര്യരോട് മതിപ്പുണ്ട് ചങ്ങമ്പുഴയോടോ ജി ശങ്കരക്കുറുപ്പിനോടോ മതിപ്പില്ല മലയാള കവിതയെ അപജയത്തിൽ നിന്നും ഉയർത്താൻ കഴിവുള്ള കവി വൈലോപ്പള്ളിയാണെന്ന അഭിപ്രായം ഒരു ദീർഘദർശനം പോലെ സത്യമായല്ലോ മറ്റു കവിതകളിൽ മറ്റ് കവികളിൽ പലരെയും മാരാർ ഗവനിച്ചു പോലുമില്ല പുരോഗമന സാഹിത്യത്തിനെതിരായിരുന്നത് സാഹിത്യത്തിനെതിരായിരുന്നതുകൊണ്ടാവണം നമ്മുടെ ഗദ്യ സാഹിത്യത്തെ മാരാർ അവഗണിച്ചു കളഞ്ഞത് തകഴി ദേവ് ബഷീർ തുടങ്ങി ആരെയും അദ്ദേഹം കണ്ടതായി പോലും ഭാവിച്ചില്ല വാൽമീകയുടെ രാമൻ എന്ന തന്റെ ഉപന്യാസത്തിൽ താൻ രാമനിൽ കുറ്റാരോപണം നടത്തിയത് തെറ്റായിപ്പോയി എന്നും രാമന്റെ യഥാർത്ഥ മഹത്വം അന്ന് കാണാൻ കഴിഞ്ഞില്ലെന്നും ഏറ്റുപറയുന്ന ലേഖനം വിമർശകന്റെ മാത്രമല്ല വ്യക്തിയുടെയും സത്യസന്ധതയ്ക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ്